വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ ഐഎൻഡിഎസ്യുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ എംഎൽഎ കെ പി കുഞ്ഞിക്കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശികയായ കൂലി അനുവദിക്കുക, കൂലി യഥാസമയം വിതരണം ചെയ്യുക, കൃത്യമായ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊരുക്കുക, ഇൻകം സപ്പോർട്ട് സ്കീമിൽ നിന്നുള്ള ധനസഹായം ഓരോ മാസവും അനുവദിക്കുക, ക്ഷേമനിധി പരിഷ്കരിക്കുകയും പ്രവർത്തനം സുതാര്യമാക്കുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ ഐഎൻഡിഎസ്യുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മുൻ എംഎൽഎ കെ പി കുഞ്ഞിക്കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗത്തിന്റെ പ്രസക്തി താരതമ്യേന കുറവാണ്. കാരണം അത്ര കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്ത് നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി ചിന്തയുള്ള ഒരു സഹപ്രവർത്തകനായതുകൊണ്ട് ശ്രീ ഗംഗാധരൻ വിശദമായി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇന്ന് അതിലേക്ക് കടക്കുന്നത്. ഞാൻ ആദ്യമായി നിങ്ങളെ അനുമോദിക്കുക. ഞങ്ങൾ രാവിലെ മണിയേറെ ഇവിടുത്തെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ നാരായണ പൊതുവാളുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണത്തിന് പങ്കെടുത്തു വരികയാണ്. ഞാനും ശ്രീ എ പി നാരായണനും ശ്രീ വി സി നാരായണനും ശ്രീ കെ വി ഭാസ്കരനും അടക്കമുള്ള ഞങ്ങളിങ്ങനെ പെരുമ്പയിലേക്ക് കടക്കുമ്പോൾ കുറേ സഹോദരിമാർ കുറേ ഗതിയിൽ മുന്നോട്ട് നീങ്ങുന്നത് കണ്ടു. ഖാദി തൊഴിലാളികളുടെ ഈ സമരത്തിന് പങ്കെടുക്കുന്നവർ വൈകിപ്പോയവരാണ്. വളരെ വേഗതയിൽ ഇതിന്റെ ജാതീയവുമായി യോജിച്ചു നിൽക്കാൻ സംഘടിച്ചു കൊണ്ടിരുന്നത്. പി ചന്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. എം കെ രാജൻ, എ പി നാരായണൻ, വി സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ഖാദി തൊഴിലാളികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.